ഹലോ ഫ്രണ്ട്സ്, വെക്കം ടു അവർ കളക്ഷൻസ്. ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ചെടിച്ചട്ടി ആയിട്ടാണ്. ഇത് തൂക്ക് ചെടിച്ചട്ടി ആയിട്ട് ഉണ്ടാക്കാം. തൂക്ക് ചെടിച്ചട്ടി ആക്കി ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഹോൾസ് കൊടുക്കണം. ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഡ്രില്ലിങ് മെഷീൻ കൊണ്ട് ഹോൾ കൊടുക്കാം. എന്നിട്ടിത് തൂക്കിയിടാം. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷമായിരിക്കാം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ പോട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതേപോലത്തെ ഒരു ബലൂൺ വീർപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതേപോലത്തെ ഒരു വലിയ മോൾഡും ഇതേപോലത്തെ ഒരു ചെറിയ മോൾഡും വേണം. ബലൂൺ ഇതേപോലെ വീർപ്പിച്ച് നൂലുകൊണ്ട് കെട്ടി ഇതിനകത്തോട്ട് ഇങ്ങനെ വയ്ക്കണം. ആദ്യം ഈ രണ്ട് മോൾഡും ഇതേപോലെ ഒരു കവറിനകത്ത് വയ്ക്കണം. ഇതേപോലെ വയ്ക്കുമ്പോൾ ഈ ചെറിയ മോൾഡ് വേണം മുകളിലായിട്ട് വരാൻ. വലിയ മോളുടെ അടിഭാഗത്തായിട്ട് വയ്ക്കണം. ഇനി ഇതിനെ നല്ലതുപോലെ പൊതിഞ്ഞ് വയ്ക്കണം. എന്നിട്ടിതിനെ കമഴ്ത്തി വയ്ക്കണം. വലിയ മോളുടെ അടിഭാഗത്തായിട്ട് വരണം. ഇതേപോലെ കമഴ്ത്തി വയ്ക്കണം. ഇങ്ങനെ വെച്ചതിന് ശേഷം ബലൂൺ എടുത്ത് ഇതിനകത്തോട്ട് വയ്ക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മോൾഡും ബലൂണും കൂടെ ചേർത്ത് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കാം. ബലൂണിൻ്റെ മുകൾ ഭാഗം മുതൽ മോൾഡിൻ്റെ പകുതി വരെ നീളത്തിൽ ഒരു കോട്ടൺ തുണി എടുക്കണം. ഇനി ഈ പേപ്പർ കപ്പിൽ ഒരു കപ്പ് സിമൻറ്റും ഒരു കപ്പ് അരിച്ച മണലും 1:1 എന്ന റേഷ്യോയിലെടുത്ത് നല്ലതുപോലെ കലക്കിയെടുക്കണം. ഇതേപോലെ ഇത്ര ലൂസായിട്ട് കലക്കിയെടുക്കണം. എന്നിട്ട് തുണി സിമൻറ്റിലിട്ട് തുണിയുടെ എല്ലാ ഭാഗത്തും സിമൻ്റാക്കിയെടുക്കണം. രണ്ട് കൈയിലും ഗ്ലൗസ് ഇട്ടതിന് ശേഷം കൈകൊണ്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും ആക്കിയെടുക്കണം. ഇനി ഇതിന് ബലൂണിൻ്റെ മോൾ ഭാഗം മുതൽ താഴ് ഭാഗത്ത് വരുന്നത് വരെ ഇതേപോലെ ആക്കി വെച്ച് കൊടുക്കണം. ഇനി ഇതേപോലെ ഒരു നൂലെടുത്ത് ഇതിൻ്റെ താഴ് ഭാഗത്ത് ഇതേപോലെ കെട്ടി കൊടുക്കണം. എന്നിട്ട് ഇതിനെടുത്ത് മറച്ച് വയ്ക്കണം. ഇതിൽ സെല്ലോ ടേപ്പ് ഒട്ടിക്കാത്തത് കൊണ്ടാണ് ബലൂൺ കുറച്ച് മാറിപ്പോയത്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് കിടക്കുന്ന തുണിയെല്ലാം ഇതേപോലെ മുകളിലോട്ട് ആക്കി വെച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഇതേപോലെ ആക്കി വെച്ച് കൊടുക്കണം. ഇനി ബാക്കിയുള്ള സിമൻറ്റ് ഇതിൻ്റെ മുകളിലും എല്ലാ ഭാഗത്തും ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ സിമൻറ്റ് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ബലൂൺ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതേപോലെ അഴിച്ചെടുക്കാം അല്ലെങ്കിൽ പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ പോട്ട് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തും അകത്തും കുറച്ച് സിമൻറ്റ് കലക്കി തേച്ച് കൊടുക്കാം. ഇപ്പോൾ സിമൻറ്റ് തേച്ച് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിന് 2-3 ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ ഇതിന് നല്ല ബലം കിട്ടും. ഇതിൽ തുണി കൂടെ ഉള്ളത് കൊണ്ട് ഇതിന് നല്ല ബലം കിട്ടും. ഇത് എളുപ്പം പൊട്ടിപ്പോകില്ല. ഇനി ഇതിൽ വൈറ്റ് സിമൻറ്റ് കലക്കി തേക്കാം. ഇത്ര കട്ടി കലക്കി എല്ലാ ഭാഗത്തും തേക്കാം. ഇപ്പോൾ വൈറ്റ് സിമൻറ്റ് തേച്ച് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ് ചെയ്യാം. ഇപ്പോൾ പെയിൻറ് ചെയ്ത് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അടിഭാഗത്ത് റോസ് കളർ പെയിൻ്റാണ് അടിച്ചത്. കണ്ടില്ലേ, അടിപൊളി പോട്ട് റെഡിയായി. ഇതേപോലെ നിങ്ങൾക്കും ഉണ്ടാക്കാം. ഇത് എളുപ്പത്തിലുണ്ടാക്കാം. ഇത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കൂടുതൽ പൈസ കൊടുക്കണം. നമുക്ക് കുറച്ച് പൈസയ്ക്ക് തന്നെ ഇതുണ്ടാക്കിയെടുക്കാം. ഇത് ഇൻഡോർ പ്ലാന്റ് നടുന്നതിനും ഉപയോഗിക്കാം. തൂക്ക് ചെടിച്ചട്ടിയായിട്ടും ഉപയോഗിക്കാം. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കണം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.